Priyanka Gandhi, Lok Sabha Lundavenda, the Kalagatat in the Anivaria the Anan, AICC General Secretary KC Venuobal, Parano, Adan Ujjalamaya Paschathalam, Vayanattile General Orikkidaruman, Adaham Parano, Palakkad Poratam, UDF, BJP in the Milan, KC Venuobal, Kodanjeri, Madhyama Pravartakarodu Parano. Priyanka Gandhi, Kurdal Divasam, Vayanattil Prajarana Nadathumennum, Mandalathile Ella Idathum Odiyettan Shramikkumennum, AICC General Secretary KC Venuobal, Parano, Chovvazhcha, Priyanka Gandhiyum, Sonia Gandhiyum, Orumichana Thuka. Rahul Gandhiyum, Mallikarjun Kharge-yum, Buthanazhcha ethu, Priyanka Gandhi, Lok Sabhayil undavendathu, Kalaghattathinte anivaryathayanennum, Athinu ujjwalamaya paschathalam, Vayanattile janangal orukkitharumennum, Oru vimathashalyavum Congressine badhikkillennum, Addeham paranju, Mikacha vijayam, Upatherenjeduppil UDF kaivarikkumennum, KC Venugopal, Madhyamaprovarthakarodu paranju. Alla, innu rathriyodukoodi ethum, Madam Sonia Gandhiyum, Priyanka Gandhiyum onnichennu varunnu, Avaru rathriyodukoodi Vayanattil ethum. നാളെ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയും അദ്ദേഹം ഒന്നിച്ചു വരും. കോൺഗ്രസ് മുഖ്യമന്ത്രിമാർ വരുന്നുണ്ട്. അപ്പോൾ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കന്മാരെല്ലാം നാളത്തെ നോമിനേഷൻ സമർപ്പണ വേളയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. പ്രിയങ്കാ ഗാന്ധി ലോക്സഭയിലേക്ക് ഉണ്ടാകേണ്ടത് കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ അനിവാര്യതയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ ഒരു ഉജ്ജ്വലമായിട്ടുള്ള പശ്ചാത്തലം വയനാട്ടിലെ ജനങ്ങൾ ഒരുക്കി തരുമെന്നാണ് ഞങ്ങൾക്ക് പ്രതീക്ഷിക്കുന്നത്. സരിന്റെ ആരോപണത്തിൽ UDF നേതൃത്വത്തിന് മറുപടി പറയേണ്ട ആവശ്യമില്ല. LDFന്റെ വോട്ട് വിൽക്കാൻ വെച്ചിട്ടുണ്ടോ എന്ന് അവരാണ് മറുപടി പറയേണ്ടത്. പാലക്കാട് സ്വന്തം വോട്ട് കൊണ്ടാണ് UDF വിജയിച്ചിട്ടുള്ളതെന്നും ഷാഫി പറമ്പിൽ ആദ്യമായിട്ടല്ലോ വിജയിച്ചതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. ഈ ശ്രീധരനെ പോലെ ഒരാൾക്കെതിരെ ജയിച്ചത് UDFന്റെ കെട്ടുറപ്പാണ് കാണിക്കുന്നതെന്നും പാലക്കാട്ട് പോരാട്ടം UDFും BJPയും തമ്മിലാണെന്നും CPM രണ്ടാം സ്ഥാനത്തെത്താനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് കാലത്ത് ആര് പിന്തുണയ്ക്കാൻ വന്നാലും സ്വീകരിക്കും. വളരെ ആത്മവിശ്വാസത്തോടെയാണ് UDFും കോൺഗ്രസും മുന്നോട്ട് പോകുന്നതെന്നും KC വേണുഗോപാൽ പറഞ്ഞു. UDF നേതൃത്വത്തിന് മറുപടി പറയേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല. LDF ആണ് പറയേണ്ടത്. അവരുടെ വോട്ട് വെക്കാൻ വെച്ചിരിക്കുന്നതാണോ എന്ന് അവരാ പറയേണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ വളരെ ഒരു ഡീലൊന്നും നടക്കുന്ന കാര്യമില്ല. ഞങ്ങൾ ഞങ്ങളുടെ സ്വന്തം വോട്ട് കൊണ്ട് ആണ് വിജയിച്ചിരിക്കുന്നത്. പാലക്കാട് ഷാഫി പറമ്പൻ ആദ്യമായിട്ടല്ലല്ലോ ജയിച്ചത്. പാലക്കാട് ഷാഫി പറമ്പൻ തെരഞ്ഞെടുപ്പുകളിൽ മത്സരിച്ച് തെളിയിച്ച് വീണ്ടും വിജയിച്ചതാണ്. ഏറ്റവും വലിയ വെല്ലുവിളിയായിരുന്നു അവിടെ UDFനെ തോൽപ്പിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനായ ശ്രീധർ അടക്കമുള്ള ആളുകളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തി വലിയ പ്രചണ്ഡമായിട്ടുള്ള പ്രചരണ കോലാഹലം നടത്തി ജയിക്കുന്നു പറഞ്ഞതാണ്. പക്ഷെ അവിടെയും UDF ഷാഫിയുടെ നേതൃത്വത്തിൽ വിജയിച്ചു എന്നുള്ളത് ഐക്യജനാധിപത്യങ്ങളുടെ കെട്ടുറപ്പാണ്. പാലക്കാടിന്റെ കെട്ടുറപ്പാണ് കാണിക്കുന്നത്. ഇപ്രാവശ്യം ഉറപ്പിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു, BJP പാലക്കാട് ജയിക്കുമെന്ന് വിചാരിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല. കോൺഗ്രസും UDFഉം അവിടെ ഉജ്ജ്വലമായി ജയിക്കും. എല്ലാ വെല്ലുവിളികളും അതിജീവിച്ച ആളാണ് രമ്യാ ഹരിദാസെന്നും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വന്ന കോലാഹലങ്ങളെ അവർ നേരിട്ടിട്ടുണ്ടെന്നും ചേലക്കര UDF തിരിച്ചുപിടിക്കുമെന്നും KC വേണുഗോപാൽ ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. CTV പ്രാദേശിക വാർത്ത, കോടഞ്ചേരി.